السلام عليكم ورحمة الله وبركاته. بريم الله ساداتينغال، أستاذمار، متعلمغال، عند بريم بطة ناتغاري. يوري بيديل بتشكوند، إتر بطن، إكا كيودة، وري أنسبنا سادة سيل بانغارد كمان. ഒരിക്കൽ പോലും ഇക്കാക്ക മരിക്കുന്നതിന്റെ തലേന്ന് മൗലിദ് പാരായണത്തിന് വേണ്ടി ഉമ്മയോടൊപ്പം തറവാട്ടിൽ ഒരുമിച്ച് കൂടിയപ്പോൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വേദിയിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക, എപ്പോൾ ഉമ്മയുടെ അടുത്തേക്ക് തറവാട്ടിലേക്ക് ചെന്നാലും ഇക്കാക്ക അവിടെ കൂടുമ്പോൾ താത്തൂരിലെ ദർശനക്കുറിച്ചും ഇവിടുത്തെ മുതഅല്ലിമികളെക്കുറിച്ചും ഉസ്താദിനെക്കുറിച്ചും പള്ളിയുടെ പണിയെക്കുറിച്ചുമായിരിക്കും ഏറ്റവും കൂടുതൽ ഇക്കാക്കക്ക് പറയാനുണ്ടാവുക. അത്രമാത്രം എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനവും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനവും ഒക്കെയായി ഇവിടുന്ന് പ്രവർത്തിക്കുകയും പിന്നീട് ഗൾഫിലേക്ക് പോവുകയും ഒക്കെ ചെയ്തപ്പോൾ ഇക്കാക്ക ആ കാലഘട്ടത്തിൽ വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നു. ഇക്കാക്ക നാട്ടിൽ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം പ്രവർത്തിച്ച് അന്നൊക്കെ ഞങ്ങൾ SSF ന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, പക്ഷേ ഗൾഫിലേക്ക് ഇക്കാക്ക പോയി ജീവിതോപാധി തേടി അന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു നീർക്കായത്തിൽ നിന്നുകൊണ്ട് കരകയറുവാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇക്കാക്ക ഗൾഫിലേക്ക് പോവുകയാണ്. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ എന്നെയും കൂടി ഗൾഫിലേക്ക് ഇക്കാക്ക കൊണ്ടുപോയി. അവിടെ റിയാദിലെ നമുക്കറിയാം സൗദി അറേബ്യയിൽ ആ കാലഘട്ടത്തിലൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ഗോപ്യമായി രഹസ്യമായി ഏതെങ്കിലും റൂമുകളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രം നടത്തുന്ന പ്രവർത്തനമാണ് എന്നുള്ളത് 10-30 വർഷം മുമ്പ്. ആ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും ഒക്കെ വളരെ ശക്തമായി പ്രവർത്തിക്കുകയും ആ കാലഘട്ടത്തിൽ പിരിവിന് വേണ്ടിയും പ്രവർത്തനത്തിന് വേണ്ടിയും റിയാദിലേക്ക് എത്തിയപ്പോൾ റിയാദിൽ ഷെയ്ഖുനായ പിടിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. അത്രയും രഹസ്യമായി ഉള്ളറകളിൽ വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയാണ് അവിടെ ധൈര്യസമേതം, അന്ന് SYSO SSFO ഒന്നുമില്ല അവിടെ, മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ. പക്ഷേ മഹല്ലറയുടെ പ്രവർത്തനം മാവൂരിൽ പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തി പകരാൻ വേണ്ടി മാവൂരിലെ കൂട്ടാളികളൊന്നായിട്ട് റൂമെടുത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് എന്നെ ഇക്കാക്ക കൊണ്ടുപോയത് ഒരു ഫ്രീ വിസക്കാണ്. ആ കഫീലിൻ്റെ കീഴിൽ തന്നെ ഞങ്ങൾ രഹസ്യമായി, ആ കഫീൽ നല്ലവനായതുകൊണ്ട് ഇക്കാക്ക അന്നൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ആ കഫീലിൻ്റെ കീഴിൽ തന്നെ ആദ്യമായിട്ട് ഓഫീസ് എടുത്തുകൊണ്ട് ധൈര്യസമേതം സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഇക്കാക്കയുടെ കീഴിൽ സാധിച്ചു. അന്ന് ഇന്നും റിയാദിലുള്ള ബഹുമാനപ്പെട്ട ഇഹ്യാഉ സുന്നയിലെ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് ഉസ്താദ് ഇന്നും അവിടെയുണ്ട്. അവിടുത്തെ ഉലമാ കോൺഫറൻസ് ഇപ്പോൾ നടന്നതാണ്, കഴിഞ്ഞ ആഴ്ച മാത്രം. ഇക്കാക്കയുടെ താസിയത്ത് ആ ഉലമാ കോൺഫറൻസിൽ വെച്ചാണ് അവിടെ നടന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേവലം ഒരു രാഷ്ട്രീയക്കാരനായി മാത്രം ഇക്കാക്ക പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ അതൊക്കെ വലിയ ടേപ്പ് റിക്കാർഡും അതിൽ കാസറ്റുകൾ കൊടുക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ എങ്ങനെ ഇക്കാക്കയെ ഇതിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട്, കാരണം കുടുംബത്തിൽ ഇക്കാക്ക മാത്രമാണ് കേവലം ഒരു രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ അനുജൻ ലത്തീഫിയാണ്, ബാക്കിയുള്ളവരൊക്കെ പ്രവർത്തകരാണ്. പക്ഷേ ഇക്കാക്ക ആ കാലഘട്ടത്തിൽ ഇവിടെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാത്രം അന്നൊന്നും മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് അവസരമില്ലായിരുന്നു. അങ്ങനെ റിയാദിലെത്തിയപ്പോൾ റൂമിൽ ജോലി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കുന്നൊരു കാലമാണ്. ആ സമയത്ത് വളരെ തന്ത്രപരമായ ഒരു ടേപ്പ് റിക്കാർഡും ആ ടേപ്പ് റിക്കാർഡിലേക്ക് നമ്മളിങ്ങനെ കാസറ്റുകൾ ഇങ്ങനെ കൊണ്ട് കക്കാട് ഫൈസിയുടെയും പേരോടിസ്ഥാനിൻ്റെ ഒക്കെ കാസറ്റുകൾ നിറയുന്ന കാലമാണെന്ന്, ഹജ്ജിൻ്റെ ക്ലാസ്സുകളും അതേപോലത്തെ പേരോടിസ്ഥാന ക്ലാസ്. അങ്ങനെ പേരോടിസ്ഥാദിൻ്റെ കാസറ്റുകൾ കേട്ട് കേട്ട് റൂമിൽ തന്നെയും വഹാബികളും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളും ഒന്നിച്ച് താമസിക്കുന്ന കാലഘട്ടമാണ്. എന്നിട്ട് പോലും ഇക്കാക്കയെ വളരെ റാഹത്തായി ഇക്കാക്ക ആ കാസറ്റുകളൊക്കെ കേട്ട് പിന്നീട് ഞങ്ങളെക്കാളും വലിയ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനായി ഇക്കാക്ക മാറുകയാണ്. പിന്നെ തലയിൽ നിന്ന് തൊപ്പിയെടുത്തിട്ടില്ല.
അങ്ങനെ ഈ കാക്ക 100% ചേഞ്ചായി. പിന്നീട് ജോലി ആ കമ്പനിയിൽ നിന്ന് മാറി പിന്നെ മക്കയിലേക്ക് പോവാണ് ഈ കാക്ക. മക്കയിലെത്തിയപ്പോൾ അവിടെ ഹജ്ജാജികളുടെയും ഉംറക്ക് വരുന്നവരുടെയും നാട്ടിൽ നിന്ന് വരുന്നവരും നാട്ടിൻ്റെ റിയാദിലെയും സൗദി അറേബ്യയിലെ വിവിധ പ്രവശ്യങ്ങളിൽ നിന്ന് വരുന്ന കാഫിലകൾക്ക് ഇക്കാക്കയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഭക്ഷണവും റൂമുകളും അന്നൊക്കെ ഒരുക്കി കൊടുത്തിരുന്നത്. അന്ന് ഇന്നൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളും ആളുകളുമുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു സമയത്ത് ഇക്കാക്ക ഇവിടെ നിന്ന് വരുന്ന സാദാത്യങ്ങൾക്കും ആലിമിങ്ങൾക്കും വലിയൊരു അത്താണിയായിരുന്നു മക്കയിൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് വരെ. അങ്ങനെ നാട്ടിൽ വന്നു പിന്നെ ഇക്കാക്ക വിശ്രമം ഉണ്ടായിട്ടില്ല. ദീനീ രംഗത്ത് മാത്രം 100% മകളുടെ മക്കളുടെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞു പോയത് കൊണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ്, ഒന്ന് ഫുലൈൽ ഹാജിയും അതേപോലെ തന്നെ രണ്ടാമത്തത് നമ്മുടെ അബ്ദുറൌഫ് എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരൻ കുറ്റിക്കാട്ടിലുള്ള ഒരു പുതിയാപ്പിളയാണ്. അവരൊക്കെ നേരത്തെ കല്യാണം കഴിച്ചു പോയി. പിന്നെ ബാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇക്കാക്ക പിന്നെ 100% ദീനിൻ്റെ ഹിദ്മത്തിന് വേണ്ടി അത് നീക്കി വെച്ചതാണ്. അങ്ങനെ ഈ പള്ളിയും വലിയ ഇക്കാക്കയാണെങ്കിൽ അൽഖമറിൽ പ്രവർത്തനവുമായിട്ട് അവിടുത്തെ ദർസും അവിടുത്തെ കോളേജുമായിട്ട് അൻവർ സഖാഫിയോടൊപ്പം കൂടിയപ്പോൾ ഇക്കാക്കയും മരിച്ചുപോയി. അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇവിടെ തന്നെ മറവ് ചെയ്തു. നേർച്ചയിലൊക്കെ നമുക്ക് മുമ്പിലുണ്ടാവുമായിരുന്നു. പക്ഷേ ഇക്കാക്ക മരിച്ചു. ഇത്രയും പെട്ടെന്ന് കരീം കാക്കയും പോകുമെന്ന് കരുതിയിരുന്നില്ല. കാരണം അത്രയും സജീവമായിട്ട് ഈ പള്ളിയും ഈ ദർസുമൊക്കെ ആയി ഇവിടെ മതിലുണ്ടെങ്കിൽ മതിൽ കെട്ടി കാണിച്ചു അവിടുത്തെ പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ ജുമാക്ക് നേരത്തെ വരുമ്പോഴൊക്കെ കാണിച്ചു തരും. ക്യാൻറ്റീനെ പണി കഴിഞ്ഞ് നടത്തുന്ന നോക്കാണ്ട് കാണിച്ചു തരും. ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു തരും. അങ്ങനെ ഓരോ സമയത്തും നേർച്ചയുടെ സമയമാകുമ്പോഴൊക്കെ എനിക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം തന്നുകൊണ്ട് പറയുമ്പോൾ ഇക്കാക്ക കേവലം ഒരു നാടൻ, നമ്മളെപ്പോലെ കിതാബ് ഓതുകയോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, തികച്ചും ഒരു നാടനാണ്. നമ്മെപ്പോലത്തെ നമ്മുടെ നാട്ടുകാരുള്ള ഒമറാക്കൾക്ക് വലിയ മാതൃകയാണ് ഇക്കാക്ക. അങ്ങനെ ദീനിന് വേണ്ടി മുഴുവൻ സമയവും ചെലവഴിച്ചുകൊണ്ട് നമ്മളെപ്പോലെ എപ്പോഴും അനിയന്ത്രിതമായി ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ അസമയത്ത് ഉറങ്ങുക അസമയത്ത് ഭക്ഷിക്കുക അതുമല്ല, കൃത്യമായിട്ട് രാത്രിയിൽ ഷാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് കഴിഞ്ഞാൽ വീട്ടിലെത്തി അത് ഭക്ഷണം കഴിച്ച് ഉടനെ ഉറങ്ങുകയും എത്രയും നേരത്തെ ഉണർന്ന് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹിക്ക്. തലേന്ന് രാത്രി എന്നോട് പറഞ്ഞു 28 കൊല്ലമായി ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു. എന്തിനാ പറഞ്ഞു എനിക്കെന്ന് അറിയില്ല. ഇബ്രാഹിം സഖാഫി ഉണർത്തിയതുപോലെ ഉമ്മയോട് ഞങ്ങൾ 63 ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് 63 വയസ്സായി എന്നാലും 28 കൊല്ലമായി ഞാൻ തഹജ്ജുദ് മുടക്കിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് മുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് നാളെ ഇക്കാക്ക മരിച്ചു പോവാനുള്ളത് പോലെ തന്നെയാണ് ഇക്കാക്ക പറയുന്നത്. അപ്പൊ ആ മുടങ്ങൽ 28 വർഷമായി തഹജ്ജുദ് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ മക്കത്ത് ഇക്കാക്കക്ക് പണി പച്ചക്കറി കൊണ്ടുപോലായിരുന്നു. വണ്ടിയിൽ രാത്രി തന്നെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് കടകളിലേക്കൊക്കെ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇക്കാക്ക നേരത്തെ ഹറമിനടുത്ത് തൊട്ടടുത്ത റൂം അവിടെ നിന്ന് നേരത്തെ നിസ്കരിച്ച് പോകും. അപ്പൊ തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ് പോവുക. ആ കൊല്ലം കൂട്ടിയിട്ട് ഇക്കാക്ക ഇവിടെ വന്നത് വരെയുള്ള കണക്കുകളാണ് കൂട്ടുന്നത്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു ഈ പടച്ചോനെ നമ്മളൊക്കെ എവിടെയാണ് എന്ന്. നമ്മളൊക്കെ SSF കാരനായിട്ടും SVS കാരനുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന പേരിലൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവരൊക്കെ ചെയ്തു വെച്ചത് അവർക്ക് കിട്ടിയ ആത്മീയമായ പ്രചോദനം ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞത് ഉസ്താദ്മാർ ഉണർത്തിയതുപോലെ അവരെയൊക്കെ സ്മരിക്കുവാനുള്ള അവസരങ്ങൾ മുത്തഅല്ലിമീങ്ങൾക്ക്, അവരൊക്കെ വലിയ പണ്ഡിതന്മാരായി ഇപ്പോൾ നൂറാനി ഉസ്താദ് ദർസ് നടത്തുന്നത് പോലെ 100 കുട്ടികളും 150 കുട്ടികളുമായി വലിയ വലിയ ദർസുകൾ നടത്താനുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ എന്താണ് ദുആ ചെയ്യുക, നമുക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത, നമ്മെ സഹായിച്ച, നമ്മോട് സഹകരിച്ച എല്ലാ ഉമറാക്കൾക്കും ആലിമികൾക്കും ഉസ്താദ്മാർക്കും പൊറുക്കലം തേടാൻ എല്ലാ വഖത്തിലും ദുആ ചെയ്യും. അങ്ങനെ ആ ദുആയിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം എൻ്റെ ഇക്കാക്ക കിട്ടിയല്ലോ എന്നതാണ്. അങ്ങനെ ആ ഇക്കാക്കമാരെയും അതുപോലെ തന്നെ നല്ല മക്കളെയും വളർത്താനും അങ്ങനെ ദീനിലേക്ക് അടുപ്പിക്കാനുമുള്ള ഭാഗ്യം ലഭിച്ച എൻ്റെ ഉമ്മ ഉപ്പമാരെയും ഞാനിപ്പോൾ സ്മരിക്കുകയാണ്. ഏതാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്ന എൻ്റെ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. വലിയ ഇഷ്ടമാണ് താലിമ്യങ്ങളോട്. എന്ത് ചോദിച്ചാലും അപ്പോൾ തന്നെ ഉള്ളത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്നെ വിളിച്ച് അവിടെ ഉള്ളത് അത് സമാഹരിച്ച് കൊടുക്കണമെന്ന് ഇക്കാക്ക ആദ്യം പോയി പറയും. ആ നാളെ അല്ലെ ദർസിൻ്റെ അല്ലെ കോളേജിൻ്റെ അല്ലെ ഉസ്താദിൻ്റെ എന്ത് പറഞ്ഞാൽ അപ്പയും ഉമ്മ അതിന് നോ പറയാറില്ല. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഇക്കാക്ക അതിൻ്റെ പ്രകിൽ നടന്നുകൊണ്ട് എല്ലാ നിലക്കും സഹകരിക്കുന്ന ഉമ്മയാണ്. ഉപ്പയും ഇവിടെ വഫാത്തായി കിടക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖബറിടം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ. ഇക്കാക്കയുടെ ഖബറിടം അള്ളാഹു എല്ലാ നിലക്കും റാഹത്തിലായി കൊടുക്കുമാറാവട്ടെ. ആൺകുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു പോരായ്മ, നേരത്തെ ഇബ്രാഹിം സഖാഫ് ഉണർത്തിയതുപോലെ ഉസ്താദിൻ്റെ അഹദലിയ സ്വലാത്ത് ദിക്കർ അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഉസ്താദിൻ്റെ ഖാദിമനെ വിളിച്ചു. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഞങ്ങളുടെ ഒന്നും കൈവല്ല, മറിച്ച് ഇക്കാക്ക അത്രയും പെട്ടെന്ന് തന്നെ
ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞു, അത് ഡോക്ടർ വന്ന് പറയാണ് മരണം ഉറപ്പിക്കുകയാണ് ഇനിയൊരു സാധ്യതയും ഇല്ല എന്ന്. എന്നാൽ മണിക്കൂറുകളെടുക്കും ആ പേപ്പറുകളൊക്കെ ശരിയാക്കി പുറത്തേക്ക് വരാൻ. അതൊന്നുമില്ല, എത്രയും പെട്ടെന്ന് കഴിഞ്ഞു, കാരണം അഹദലി അവിടെ കാത്തിരുന്നു, ഷെയ്ഖുൻ അവിടെ കാത്തിരിക്കുകയാണ്. പിരിഞ്ഞ് ആമീൻ പറഞ്ഞ് എല്ലാവരും ഇറങ്ങുന്ന സമയമാണ് മയ്യത്ത് ആംബുലൻസിലെ ഡോറിൻ്റെ അടുത്ത് പള്ളിൻ്റെ അടുത്ത് അവിടെ കൊണ്ടുപോയി നിർത്തുന്നത്. അപ്പോൾ ഇക്കാക്ക അവിടെ എത്തണമെന്ന് 100% ആഗ്രഹിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയ പോലെയാണ്. അത്ഭുതം എന്നേ പറയാനുള്ളൂ. ഇതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ സന്തോഷം നമ്മൾക്കും നേരത്തെ ഉണർത്തിയതുപോലെ ഫലസ്തീനികൾ ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന വേദികളെ പോലെ അത്ര അതേപോലെ വേദികളിലേക്കും ആശുപത്രികളിലേക്കും പള്ളികളിലേക്കും ബോംബുകൾ വർഷിച്ച് ആയിരക്കണക്കിന് ഒരേ സമയത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേദന ഇക്കാക്കന്മാരായ ആളുകളും അതേപോലെ തന്നെ ആലിമികളായ ആളുകളും ഇവിടെ മരിക്കുമ്പോൾ നമുക്ക് ഒരാൾ മരിക്കുമ്പോഴുള്ള വേദനയാണ്. പക്ഷേ നേരത്തെ സക്കാഫിസ്ഥ ഉണർത്തിയതുപോലെ സ്വന്തം കുഞ്ഞുങ്ങളെയും സ്വന്തം ഭാര്യമാരെയും സ്വന്തവും പ്രായം ചെന്ന ഉമ്മമാരെയും ഉപ്പമാരെയും ഒക്കെ തൽക്ഷണം ഒരേ സമയത്ത് വീണ് പെടഞ്ഞു മരിക്കുമ്പോൾ എത്രമാത്രം വേദന അവർക്കുണ്ടാവും. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകുമാറാവട്ടെ. ഫലസ്തീനിലെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്കാക്കയുടെയും ഉപ്പായുടെയും വലിയ ഇക്കാക്കയുടെയും അതുപോലെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന എൻ്റെയും അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ കബറാളികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. സുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട്